21 grams experiment എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നത്രേ എന്തായിരുന്നു എക്സ്പെരിമെന്റ്? അതായത് എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്നോട് ചോദിക്കരുത്, കാരണം ഞാനല്ല ഇത് ചെയ്തത്. ഓക്കെ, ഒരാൾ കേട്ടറിവാണ്, ഒരാള് മരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് 21 grams നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എന്നോട് ചോദിക്കാൻ പാടില്ല. എനിക്ക് ഈ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഈ എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പം വലിയ ആള്, ചെറിയ കുട്ടി, സൈസ് തടിയുള്ള മെലിഞ്ഞിട്ടുള്ള ആളോ ഒക്കെ മരിക്കുമ്പോൾ കൃത്യം 21 grams അയാളുടെ ശരീരത്തിൽ നഷ്ടമാവുന്നു പോലും. അപ്പൊ ഇതെന്താണെന്നുള്ള ഒരു റിസർച്ചിൽ അവര് അതിന് കണ്ടെത്തിയ ജസ്റ്റിഫിക്കേഷൻ ആണ്, അത് അയാളുടെ ആത്മാവിന്റെ ഭാരം ആണ് പോകുന്നത്. മരിക്കുമ്പോ പോകുന്ന ഒരു സാധനം അതാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ഈ സെയിം എക്സ്പീരിമെന്റ് അവര് മൃഗങ്ങളിൽ വെച്ച് നടത്തി, അപ്പൊ അവർക്ക് വെയിറ്റ് ലോസ് ഇല്ല. ഇതാകുമ്പോ കൂടുതൽ ഇല്ല. ആ മനുഷ്യർക്കാണല്ലോ ആത്മാവ് എന്ന് പറഞ്ഞ സങ്കല്പം ഉള്ളത്. ഏതെങ്കിലും മൃഗം വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഇത്ര ബാധിക്കുന്നു? അതെന്താ അവർക്കില്ലാത്ത എനിക്ക് പറയണമെന്ന്? നമ്മളാ എക്സ്പീരിമെന്റ് അല്ലേ പറയണേ. അപ്പൊ ആ എക്സ്പീരിമെന്റ് ശരിക്കും ഇതാണ്, ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തൂക്കമായിരിക്കാം ഈ 21 grams. അതെ അതെ. അപ്പോ ഈ 21 grams എന്ന് പറയുമ്പോ ഈ പറഞ്ഞ സംഭവം വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരു മിസ്റ്റീരിയസ് എലമെന്റ് അല്ലേ. ആ ഒരു മിസ്റ്ററി, എനിക്കൊരു പേഴ്സണലി ഒരു മിസ്റ്ററി ഫീൽ ചെയ്യുന്നു. അതല്ല ഒരു ഭയങ്കര ഒരു എന്തോ ഒരു നിഗൂഢത ഫീൽ ചെയ്യുന്നു. അല്ല, അത് ഈ പേര് കേട്ട എല്ലാവരും ആ നിഗൂഢം ചോദിച്ചിട്ടുണ്ട്. ആ നിഗൂഢതയാണ് എനിക്ക് തോന്നുന്നു. അല്ലാതെ 21 grams എന്ന് പറയുന്നതില് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതായത് കാരണം ആഫ്റ്റർ ഓൾ ഒരാൾ മരിക്കുന്നതിനെ ഒരാളെ കൊല്ലുന്നതിനെ 21 grams പെർസ്പെക്റ്റീവിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇതൊരു മേർഡർ മിസ്റ്ററി. നമ്മൾ ഓൾവേസ് വി ആർ ടോക്കിംഗ് അബൌട്ട് മേർഡേഴ്സ്, ക്രൈംസ്, ഡെത്ത്, ഇതൊക്കെ ഞാൻ നമ്മുടെ ടീസറിലും ട്രെയിലറിലൊക്കെ പാരഡോക്സ്, ബിട്രയൽ അല്ലെ, ബ്ലഡ്, ഈ ബ്ലഡും ബിട്രയലും ഇട്ടാല് ഈ പാരഡോക്സ് ഇത് എവിടുന്ന് വന്നു? ഇത് അനുവേട്ടൊക്കെ നന്നായിരിക്കും. നമ്മുടെ ഈ ത്രില്ലർ സ്വഭാവത്തിലേക്ക് വരാം. ത്രില്ലർ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പറഞ്ഞല്ലേ, ത്രില്ലർ എന്നുള്ളതിനെക്കാട്ടും ഒരു സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയാനായിരിക്കും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ത്രില്ലർ ആയോന്ന് ജനങ്ങൾ പറയട്ടെ അല്ലേ, ജോണർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതൊരു കാറ്റഗറി ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ അവകാശപ്പെടുമ്പോൾ, ക്ലെയിം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞത് ഒരു ഇൻവെസ്റ്റിഗേഷൻ, സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ. കാരണം എന്താ പറയുക, എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇപ്പൊ കൊല്ലും അയ്യോ പിടിച്ചു, പുറകിൽ നിന്ന് കത്തി വന്നു, ഇപ്പൊ കൊല്ലോ, ഇത്തരം പരിപാടികൾ കണ്ടിട്ടുണ്ട്. സസ്പെൻസ് ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓൾ അബൌട്ട് ഒരു മൈൻഡ് ഗെയിമാണ് അല്ലേ. CBI സീരീസിലൊക്കെ നമ്മൾ, അല്ലെങ്കിൽ അഗതാ ക്രിസ്റ്റിയുടെ നോവൽ വായിച്ചാൽ അല്ലെ, എനിക്ക് തോന്നുന്ന ഒരു ക്രൈം പ്ലോട്ടുകൾ പറയുമ്പോൾ ഒന്നുകിൽ ഹൗ, അല്ലെങ്കിൽ ഹു, അല്ലെങ്കിൽ മേബി വൈ, ഇത് മൂന്നുമാണെന്ന് തോന്നുന്നു നമ്മൾ സംസാരിക്കുക. ചില കേസസിൽ വെൻ, ആ മേബി ഇതാണ് പരിപാടി. എങ്ങനെ കൊന്നു? എനിക്ക് തോന്നുന്നത് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമയല്ലേ ജിത്തു ഏട്ടൻ, അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയത് എങ്ങനെ എങ്ങനെ കൊന്നു, അത് ഭയങ്കര പുതുമയുള്ള ദിവസമാണ് അല്ലേ.